ഇതിപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷനായി ഇടുക്കിയിലെ പൈനാവ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ കുത്തേറ്റ് മരിച്ച ധീരജ് എന്ന ചെറുപ്പക്കാരൻ കെ എസ് യു കാരനും കുത്തിയ നിഖിൽ പൈലി ഡി വൈ എഫ് ഐ നേതാവുമാണ് എന്നുള്ള തരത്തിലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടാൽ തോന്നുക എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊന്നിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ആ കൊലപാതകത്തിന് പിന്നിലെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞങ്ങളിപ്പോഴും സമാധാനത്തിൻ്റെ മാടപ്രാവുകളാണ് എന്ന മട്ടിലാണ് കെ പി സി സി പ്രസിഡൻറ്റിൽ തുടങ്ങി ചാനൽ ചർച്ചകൾക്കെത്തുന്ന കോൺഗ്രസിൻ്റെ വക്താക്കളിൽ തുടങ്ങി സൈബർ സൈബറിടങ്ങളിലെ അണികളടക്കം ആ നിലയിലാണ് തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത് സി പി എമ്മിൽ കൊലക്കത്തി താഴെ വയ്ക്കുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തി വിളിച്ചു പറയുന്നത് അത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലായാലും ഒക്കെ പറയുന്നത് സി പി എം കൊലക്കത്തി താഴെ വയ്ക്കണം ക്യാമ്പസുകൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇടങ്ങളായി മാറുന്നതിന് കാരണക്കാർ എസ് എഫ് ഐക്കാരാണ് കേരളത്തിലെ ക്യാമ്പസുകൾ അക്രമത്തിൻ്റെ ഇടങ്ങളാണ് എങ്കിൽ ആ അക്രമത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റിയത് എസ് എഫ് ഐ ആണ് എങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജിലേക്ക് നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ പോലും നാൽപ്പത്തിയഞ്ച് കോളേജുകളിൽ മുപ്പത്തിയെട്ടിടത്തും വിജയിച്ചത് എസ് എഫ് ഐ ആണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ നേതാക്കളെന്തേ കാണാതെ പോകുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഈ നാട്ടിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കൊന്നും പ്രതികരിക്കാൻ മനസ്സില്ല എന്നാണോ അതല്ലല്ലോ മാധ്യമങ്ങളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ചെയ്തതാണ് എന്ന് വ്യക്തമാകുമ്പോഴും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എന്തോ അങ്ങോട്ട് വരുന്നില്ല യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊന്നത് എന്ന് പച്ചയ്ക്ക് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ടോ ഉണ്ടാകുന്നില്ല അത്രമേൽ ഇടതുവിരോധമാണോ കോൺഗ്രസ്സിനോടുള്ള വിധേയത്വമാണോ എന്നതറിയില്ല എന്തായാലും അങ്ങനെയൊന്നും പാടില്ലാത്തതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആദ്യമുണ്ടാകുന്ന ആ സന്ദേഹം ഇതിപ്പോൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടതൊരു കെ എസ് യു പ്രവർത്തകനും കുത്തിയതൊരു ഡി വൈ എഫ് ഐക്കാരനുമാണോ എന്ന് സുധാകരൻ കെ പി സി സിയുടെ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് അണികൾക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള ആവേശമുണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയം അതൊരു സുധാകരനിസത്തിൻ്റെ ബാക്കിപത്രമാണ് എന്ന് ഇടതു നേതാക്കൾ പറയുമ്പോൾ സുധാകരനെ വീണ്ടും ഒരു ഹീറോ പരിവേഷം നൽകി സംരക്ഷിച്ചു നിർത്താനാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സുധാകരനെ ഇതിൽ ഏറ്റവും നന്നായി പിന്തുണയ്ക്കുന്നത് ആര് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം നടക്കുന്നു എന്നതുപോലെയാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ച് നോക്കും അവരിങ്ങനെ മത്സരിച്ച് സുധാകരനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം സുധാകരനെ പുകഴ്ത്തിയാലേ കോൺഗ്രസ്സിനകത്ത് നിലവിൽപ്പുള്ളൂ എന്നുള്ള ബോധ്യം അവർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊരവസരമാക്കി മാറ്റി സുധാകരനിസമാണ് അണികൾക്കിടയിൽ ഇങ്ങനെയൊരു ക്രിമിനൽ മനോഭാവം വളർത്തിയെടുക്കുന്നതിന് കാരണമായത് എന്ന് സി പി എം പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സുധാകരനെ എത്രമാത്രം പുകഴ്ത്താനാകും എന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു